രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് വിവിധയിടങ്ങളിൽ നടത്തിയ മാർച്ചിൽ സംഘർഷം. കോഴിക്കോട്ടും തൃശൂരും നടന്ന കളക്ട്രേറ്റ് മാർച്ചിന് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിന് നേരെ കല്ലേറുമുണ്ടായി. കോഴിക്കോട് സൺ ഗ്രനേഡും പ്രയോഗിച്ചു. കോഴിക്കോടും പത്തനംതിട്ടയിലും പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. കോഴിക്കോട് തൃശൂർ കളക്ട്രേറ്റുകളിലേക്കും പത്തനംതിട്ട അടൂരിൽ DYSP ഓഫീസിലേക്കും നടന്ന യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘർഷഭരിതമായിരുന്നു. കോഴിക്കോട് കളക്ട്രേറ്റിന് മുൻപിലേക്ക് പ്രകടനമായി കുതിച്ചെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിയുകയും സമീപത്തെ സർക്കാർ അനുകൂല ഫ്ലക്സ് ബോർഡുകൾ തകർക്കുകയും ചെയ്തു. പിന്നാലെ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതോടെ പ്രവർത്തകർക്ക് നേരെ 3 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സമരം തുടർന്നതോടെ പ്രവർത്തകർക്ക് നേരെ സ്റ്റൺ ഗ്രനേഡും പ്രയോഗിച്ചു. 2 പ്രവർത്തകർക്ക് പരിക്കേറ്റു. തുടർന്ന് വയനാട് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിച്ചാർജ് നടത്തി. അതിനിടെ പോലീസിന്റെ ലാത്തി പ്രവർത്തകർ പിടിച്ചുവാങ്ങിയത് ചിത്രീകരിച്ച മാധ്യമ പ്രവർത്തകരെ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. മുതിർന്ന നേതാക്കളെത്തിയാണ് രംഗം ശാന്തമാക്കിയത്. സമരക്കാരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. തൃശൂർ കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചിലും പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗവും പോലീസിന് നേരെ കല്ലേറുമുണ്ടായി. പത്തനംതിട്ട അടൂരിൽ യൂത്ത് കോൺഗ്രസ് DYSP ഓഫീസ് മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. പോലീസുമായി ഉണ്ടായ ഉന്തിനും തള്ളിനുമിടയിൽ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ തൊട്ടടുത്ത ഓടയിലേക്ക് വീണു. പ്രവർത്തകർ MC റോഡ് ഉപരോധിച്ചതിനെ തുടർന്ന് അരമണിക്കൂറോളം ഗതാഗതം നിലച്ചു. തൃശൂർ, പത്തനംതിട്ട ബ്യൂറോകൾക്കൊപ്പം റിയാസ് KMR, കേരളാവിഷൻ ന്യൂസ്, കോഴിക്കോട്.